എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്ക് സിഡി വ്ളോഗിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. സിഡി ഫോർ യു ഫോർ അവർ. പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ട് ഏറെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇടുക്കിയിലെ കട്ടപ്പനയിലാണ്. ശ്രീ രജി ഞെള്ളാനി സാറിൻ്റെ അടുത്താണ് പോകുന്നത്. രജി ഞെള്ളാനി സാറിനെ പിന്നെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരുപക്ഷെ കൂടുതൽ ആളുകൾക്ക് രജി ഞെള്ളാനി എന്ന പേര് അറിയില്ലെങ്കിൽ പോലും ലോകം മുഴുവൻ ഏലക്ക ഉപയോഗിക്കുന്ന, സുഗന്ധരയുമായ ഏല ഉപയോഗിക്കുന്ന ആൾക്കാർ ഞെള്ളാനി എന്നുള്ള പേര് ലോകമെമ്പാടും സുപരിചിതമാണ്. ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാർഷിക രംഗത്ത്, ഏലം കാർഷിക രംഗത്ത് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ് സാർ. സാറൊരു കർഷകനാണ്, അതോടൊപ്പം തന്നെ ഒരു ശാസ്ത്രജ്ഞനാണ്. ലോകത്ത് പല ഈ അന്തർദേശീയ തലത്തിൽ പല സിംബോസിയങ്ങളും സാറിൻ്റെ, ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരനൊരു കർഷകൻ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുള്ള സാർ തന്നെയാണ്. അതുപോലെ ഐ സി എ ആറിൻ്റെ അടക്കം രാജ്യത്തിൻ്റെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ, അതോടൊപ്പം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം നിരവധി അവാർഡുകളാണ് അദ്ദേഹത്തെ തേടി വന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്ന ഞെള്ളാനി വികസിപ്പിച്ചെടുത്തത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്, നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. റജി ഞെള്ളാനി സാർ, അങ്ങ് സി ഡി വ്ളോഗിലെ ഹർദവായ സ്വാഗതം. കുറെ നാളായി നമ്മുടെ വീഡിയോ ഒക്കെ വന്നിട്ട്, കുറെ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട് സാറിന്റെ വീഡിയോ എന്തുകൊണ്ടാണ് ഇല്ലാതെ. മേഖലയിൽ നേരത്തെ നമ്മൾ ഒന്ന് രണ്ട് ചെയ്തിരുന്നു, നല്ല ഒരു റെസ്പോൺസ് ആയിരുന്നു പ്രേക്ഷകരുടെ. വീണ്ടും പ്രേക്ഷകർ ചോദിക്കും സാറിന്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്, മഴ നല്ല സമൃദ്ധമായിട്ട് പെയ്തു. അപ്പോ ഏത് ചിമ്പ് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും നല്ല ഉത്പാദന ശേഷിയുള്ള ഞെള്ളാനിയാണ് നമ്പർ വൺ ലോകത്ത് തന്നെ ഉള്ളത്. അപ്പൊ അങ്ങയുടെ ഒരു അഭിപ്രായം അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെയൊക്കെ എന്താ അതിനെ കുറിച്ച് പറയാൻ? ഞെള്ളാനി ഉണ്ട്, തിരുതാളി ഉണ്ട്, നയംബോൾട്ട് ഉണ്ട്, ഒരുപാട് തരത്തിലുണ്ട്, ബൊമ്പിയാനും പുതിയൊരു വെറൈറ്റി ഉണ്ട്, ഒരുപാട് തരത്തിൽ. അതൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ. അതെ, ഈ നമ്മള് ഏറ്റവും പ്രധാനമായിട്ട് ഒരു കർഷകനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു അവൻ്റെ ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു നമുക്കറിയാം വിദ്യാഭ്യാസം, നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്നു ഏതാണ്ട് ഒരു 25 വയസ്സ് മുതൽ 28 വയസ്സ് 30 വയസ്സിന് ഇടയിലുള്ള ഒരു വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ഈ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് വെച്ച് ഇവന് ചിലപ്പം മറ്റെന്തെങ്കിലും ജോലിയിലേക്ക് പോകുമായിരിക്കും, ചിലപ്പം മറ്റേ ജോലികളൊന്നും കിട്ടില്ല, ചിലപ്പോൾ അല്ലെങ്കിൽ താല്പര്യം കൊണ്ട് കൃഷിയിലേക്ക് വരാം. കൃഷിയിലേക്ക് തിരിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അപ്രോക്സിമേറ്റ് ഒരു 30 വയസ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 30 വയസ്സിലെ ചെറുപ്പക്കാരൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നു, ശ്രദ്ധിക്കുന്നു, അവൻ ശ്രദ്ധിക്കുന്നുള്ള ആ സമയത്ത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് ഏതാണ്ട് ആ ഒരു പ്രായം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനുള്ള ഒരു പ്രായമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം കൂടെയാണ്. അപ്പോ സ്വാഭാവികമായിട്ട് അയാള് കുടുംബയോഗത്തിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ കുടുംബയോഗത്തിന്റെ ബാലപീഠകളൊക്കെ അറിയാമല്ലോ, കുഞ്ഞുങ്ങളൊക്കെ ആയി, അല്ലെ ചിലപ്പോ ഇച്ചിരി ആശുപത്രി കേസായി, എല്ലാം കൂടെ കൂട്ടി അയാളൊരു 4-5 വർഷം ഫലത്തില് ഒരു പുതിയ വീട് വെച്ച് മാറുന്നതിനോ കുടുംബത്തിലെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഒരു കാലതാമസം വരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞിരുന്ന കാലഘട്ടം. അപ്പൊ ഒരു 35 വയസ്സ് കഴിഞ്ഞേച്ച് 35-40 ഇടയ്ക്കാണ് ഒരാള് ശരിക്കു പറഞ്ഞാല് കൃഷിയുടെ ഒരു പാഠം പഠിക്കാനായിട്ട് ഇറങ്ങുന്നത്. ഏതാണ്ട് അപൂർവം കുറച്ച് ആൾക്കാരല്ലാതെ ഉണ്ട് എങ്കിൽ പോലും ഭൂരിപക്ഷം ആളുകൾ, ശരാശരിയാണ് ആളുകള് 35-40 ഇടയ്ക്കാണ് പാഠം പഠിക്കാൻ ഇറങ്ങുന്നത്. ഈ 40-ല് പാഠം പഠിക്കാൻ ഇറങ്ങിയാലും 40 കഴിഞ്ഞൊരു 45 ആകുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരുവിധം പഠനം ഒരു ടോണിലേക്ക് അങ്ങനെ ടോണിലേക്ക് വന്നാൽ പാരമ്പര്യമുണ്ടേ പോലും സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും കഴിഞ്ഞ് വരുന്ന കുടുംബ വിദ്യാഭ്യാസവും കൂടെ തുടങ്ങും. ഞാൻ ഉദ്ദേശിച്ചത് നേരത്തെ പാരമ്പര്യ അറിവുകളൊന്നും തന്നെ ഇല്ല. അപ്പൊ എങ്ങനെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഒന്നെങ്കിലും പാരമ്പര്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന, ഇങ്ങനെയുള്ള കിട്ടുന്ന ആ ഇൻഫർമേഷനിലൂടെയാണ് ഇയാള് ഒരു 45 വയസ്സോടുകൂടി അവന്റെ കൃഷി ജീവിതം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാല് 45 മുതൽ 55-60 വയസ്സ് വരെ ആ ഒരു നല്ല മൂവ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് കുതിരയാടുന്ന പോലെ ചാടി ജോലി ചെയ്യുന്ന ഒരു സമയമാണ്, നല്ല പക്വതയുടെ സമയമാണ് ഈ സമയത്ത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞ 45 മുതൽ 55, 55, 60, 15 വർഷമാണ് ഇത് കർഷകന് പീക്ക് ടൈം എന്ന് നമുക്ക് പറയാം. ഇച്ചിരി മേലോട്ടും താഴോട്ടൊക്കെ വരുന്നൊരു പീക്ക് ടൈം ഇതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പീക്ക് ടൈം എന്ന് പറയുന്ന 15 വർഷമാണ് അവന്റെ ലൈഫ്, ഒരു മനുഷ്യായുസ് എന്ന് പറയുന്ന അതാണ് കൃഷിയെ സംബന്ധിച്ച്, സാധാരണ ഒരു കർഷകനെ സംബന്ധിച്ച് 15 വർഷമുണ്ട്. ഈ 15 വർഷം കൊണ്ട് ഇവൻ എന്തൊക്കെ നേടാവോ അതാണ് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടം. അപ്പൊ കൃഷിയിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന ഘടകം നല്ല വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹൈറേഞ്ച് സംബന്ധിച്ച് ഏലം കൃഷിയാണ് അവരുടെ നെഞ്ചിലേറ്റം. ഏലം എന്നല്ല, ഏതായാലും അത് കുരുമുളകാം, ഏലമാകാം,
കാപ്പിയാകാം, നെല്ലാകാം, എന്തുമാകാം. കുരുമുളക് അപ്രസക്തമായി സാറ് നമ്മളിത് ഏറ്റവും പ്രതീക്ഷയുള്ളത് ഞാൻ ഏലം കർഷകം. ഞാൻ ഏലത്തെ കുറിച്ച് മാത്രമല്ല പറഞ്ഞ ഒരാളൊരു ഫാമറസ്. അപ്പൊ നമുക്ക് നോർമലി ഇയാൾക്ക് ഈ 15 വർഷത്തിനുള്ളിൽ ലൈഫ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല വിത്ത് കിട്ടിയെങ്കിൽ മാത്രമേ ഇവന് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം പ്രതിരോധ ശക്തി കുറഞ്ഞതോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചതോ ഒക്കെ ആയിട്ടുള്ള വിത്തിനങ്ങളാണ് കിട്ടുന്നതെങ്കിൽ ഇയാളെ സംബന്ധിച്ചുള്ള 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് ഇയാള് ഇതിന്റെ പിന്നാലെ പോകേണ്ടി വരും. ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു 10-30 വർഷം ഓടിയ വണ്ടി പെയിന്റ് അടിച്ച് കിട്ടുന്ന പോലെ ഇയാള് പിന്നെ ഇതിന്റെ പുറകെ ഓടുകയാണ്. അപ്പം കീടനാശിനിയായി, വളങ്ങളായി, അങ്ങനെയുള്ള നിരവധി പ്രയോഗങ്ങൾ ഇതിന്റെ ഹോർമോണായി ഓക്കെ ഇതെല്ലാം ചെയ്ത് നോക്കുമ്പോൾ റെസിസ്റ്റിംഗ് പവർ അല്ലെങ്കിൽ കുറഞ്ഞതോ അല്ലെങ്കിൽ ഉൽപാദനശേഷി കുറഞ്ഞതോ ആയിട്ടുള്ള വിത്തനമാണ് ഇദ്ദേഹത്തിന്റെ കിട്ടുന്നെങ്കിൽ അദ്ദേഹം കഷ്ടപ്പെടും. ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്താലും ഇൻപുട്ട് കുറവായിരിക്കും റിട്ടേൺ. അപ്പൊ നമ്മളിവിടെ ഏലത്തെ കുറിച്ച് സ്പെഷ്യലിസ്റ്റ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഏലത്തട്ടെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏലത്തിന്റെ തൈകൾ പണ്ട് കാലത്ത് നമ്മൾ എടുക്കുമായിരുന്നു. ഇപ്പൊ ആരും തൈ ഉപയോഗിക്കാറ്, കാരണം അതിന്റെ വർഷത്തിന്റെ വ്യത്യാസം വരും. തൈ ഒന്ന് കയറി വരുമ്പോ ഒന്ന് വെറൈറ്റി വ്യത്യാസം വരും. പിന്നെ നമുക്ക് കാലാവധി ഉദ്ദേശിക്കുന്ന പായി മുളപ്പിച്ച തൈകൾ, അതെ അതെ, അതായത് അതിൽ നിന്ന് മാറ്റം കൊണ്ടുവന്ന ഞെള്ളാനിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിലേക്ക് ഇപ്പൊ ആരും പോകുന്നില്ല. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തട്ടയാണ്. തട്ട ഇടുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു 2000-3000 വർഷത്തെ ഒരു പഴക്കം നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൽ ഏലത്തിനുണ്ട്, ഏറ്റവും കുറഞ്ഞതാണ്. അപ്പൊ ഈ 2000-3000 വർഷത്തെ പഴക്കം എന്ന് പറയുന്നത് കാടുകളിലാണ് ഏലം ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ വൈൽഡ് വെറൈറ്റി നമ്മൾ, ആ വൈൽഡ് വെറൈറ്റീനെ പിന്നീട് ആളുകൾ സിസ്റ്റമാറ്റിക് 1856 ഏതാണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നു, അതുപോലെ തന്നെ ട്രാവൻകൂർ ലിമിറ്റഡ് വരുന്നു. ഇവരൊക്കെ വന്നതോടുകൂടിയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലേക്കും അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗങ്ങളിൽ കർണാടക കേന്ദ്രീകരിച്ചൊക്കെ ഏലകൃഷി സജീവമാകുന്നത്. മെഡിറ്റൻ സാഹിബിന്റെ കാലത്താണ് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി തുടങ്ങുന്നതാണ് ചരിത്രം പറയുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് ട്രാവൻകൂർ ലിമിറ്റഡ് ഇതുപോലെ ചെയ്യുന്നുണ്ടെന്നാണ് മറ്റൊരു ചരിത്രം പറയുന്നത്. അപ്പൊ എന്തായാലും അവിടെ തർക്കങ്ങൾ വേണ്ട നമുക്ക്. അപ്പൊ കർണാടകയിലെ മഞ്ജുരാബാദ് താലൂക്ക് കേന്ദ്രീകരിച്ച് മെഡിറ്റൻ സാഹിബും നമ്മുടെ തിരുവാങ്കൂർ രാജാവ് ട്രാവൻകൂർ ലിമിറ്റഡ് എന്നുള്ള പേരിൽ നമുക്കിവിടെ രാജാവിന്റെ കെയർവോപ്പിന്റെ ഇവിടെ നമ്മുടെ ഇടുക്കിയിലെ കേന്ദ്രീകരിച്ചൊക്കെ ഏലകൃഷി തുടങ്ങിയൊരു കാലഘട്ടം ഏതാണ്ട് 1986 വരെയും ആ ഒരു കാലഘട്ടം നിന്നു. അപ്പം വൈൽഡ് വെറൈറ്റികളെ സെലക്ട് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുവന്നു, നമ്മുടെ നാടൻ വെറൈറ്റികളായിട്ട് മാറി കൃഷിയിടങ്ങളിൽ. അതിനെ മൊത്തം നമ്മൾ നാടൻ വെറൈറ്റികൾ എന്നാണ് പറയുന്നത്, നാടൻ ഇനങ്ങൾ. ഈ നാടൻ ഇനങ്ങളിൽ നിന്നും ഒരു വ്യത്യാസം ഉണ്ടായതെന്ന് പറയുന്നത് നമ്മുടെ ഏലം വരുന്നതോടുകൂടി, അതായത് 1986-87 കാലഘട്ടത്തിൽ നമ്മൾ വികസിപ്പിച്ചെടുത്ത ഞെള്ളാനി ഗ്രീൻ ഗോൾഡ് എന്ന് പറയുന്ന ചെടി വന്നതോടുകൂടിയാണ് ഈ ഒരു കാലഘട്ടത്തിന് അന്ത്യം ഉണ്ടാകുന്നത്. പാരമ്പര്യ കൃഷി രീതികളെല്ലാം മാറി, അങ്ങനെ മാറി വന്നപ്പോൾ നമ്മൾ ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഈ ഏലത്തിന്റെ തൈയ് ഇനി ഉപയോഗിക്കണം. അന്ന് ട്രഡീഷണൽ ആയിട്ട് നമുക്ക് തൈ ഉപയോഗിച്ചു, അപ്പൊ തൈ ഇനി ഉപയോഗിക്കേണ്ട, അതിന്റെ തട്ട ചക്കർ എന്ന് പറയും തട്ടയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞ് അന്ന് എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു കൊടുത്ത് എല്ലാവരും തട്ടയിലേക്ക് സ്വാഭാവികമാണ്. അപ്പൊ ഈ തട്ടയിലേക്ക് വന്നപ്പോൾ അന്നുണ്ടായ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് ഞങ്ങള് വളരെ നോർമലായിട്ട് ചെറിയൊരു കുടുംബക്കാരാണ്. അപ്പൊ നമുക്ക് വൈഡായിട്ടുള്ള ഈ ഏരിയ മുഴുവനും ഇത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ എത്തിക്കാൻ നമുക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആ ട്രഡീഷണൽ മെത്തേഡിൽ വന്ന ഒരു സിസ്റ്റം എന്ന നിലയിൽ ഇതിന്റെ പഴം എടുത്ത് അതിന്റെ അരിയെടുത്ത് പാകി കിളിപ്പിച്ച് തവാർണ തൈ എന്നാണ് പറയുന്നത്, ബ്രെഡ് ഉണ്ടാക്കി അങ്ങനെ തവാർണ തൈ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന ഒരു കാലഘട്ടം വന്നു. അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെടിയുടെ കായും ഇതുപോലെ ആളുകൾ എടുത്ത് പാകി കിളിപ്പിച്ച് നേഴ്സറി ഇട്ട് വിൽക്കാൻ തുടങ്ങി. അപ്പം വന്നൊരു അതിൻ്റെ അത്ര വ്യതിയാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പോളിനേഷൻ വ്യത്യാസം. പോളിനേഷൻ നമ്മൾ ആർട്ടിഫിഷ്യൽ ചെയ്യുന്നു, മറ്റേ നാച്ചുറലായിരുന്നു. അപ്പൊ നാച്ചുറൽ വന്നപ്പോഴത്തേന് ഇതിനകത്ത് നാടൻ ചെടി, അതായത് മുമ്പ് പറഞ്ഞ വൈൽഡ് വെറൈറ്റി വന്ന നാടൻ ചെടി എന്നറിയപ്പെടുന്ന ആ കാറ്റഗറി ആയിട്ട് മിക്സിംഗ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വലിയൊരു മാറ്റമായിട്ട് മാറി. അപ്പൊ നമ്മുടെ ഞെള്ളാനി ഗ്രീൻ ഗോൾഡ് എന്ന് പറയുന്ന ആ ചെടിയുടെ ക്വാളിറ്റി ഇതിൻ്റെ അകത്ത് ഏതാണ്ട് 80% ചെടികൾക്കും വന്നിട്ടില്ല, വളരെ കുറച്ച് ചെടികളെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രൈസിസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1000 തൈകൊണ്ട് 800 തൈകൾക്ക് ഇതിന്റെ ക്വാളിറ്റി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാരും ഞെള്ളാനി രൂപത്തിന്റെ ഭാഗത്തിലൊക്കെ ഞെള്ളാനി ഇലയും തണ്ടും കാര്യങ്ങളും എല്ലാം
അപ്പൊ അത് കഴിഞ്ഞേച്ച് അപ്പൊ നമ്മളവർക്ക് തെറ്റ് പറയാനും പറ്റത്തില്ല, കാരണം അത് അത്രയും അങ്ങോട്ട് ഏതാ ഈ പേര് കൊണ്ട് ഇത് കറക്റ്റുമാണ്, എന്നാൽ ആ ഒരു ട്രാൻസാക്ഷൻ ആ ഇടപാട് നടന്നതിലാണ് പ്രശ്നം. അങ്ങനെ വന്ന് ചെടി വളർന്നു വരികയും അതില് ഉൽപാദനം കുറഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞപ്പോ പല കർഷകരും എന്ത് ചെയ്തു, അത് പറിച്ച് വിൽക്കാൻ പറഞ്ഞു. കിട്ടിയ വിലയ്ക്ക് പറിച്ച് വിറ്റിട്ട് നമ്മുടെ അവിടെ വന്നു നല്ല ചെടി മേടിച്ച് വീണ്ടും കൊണ്ടിടാം. കൂടുതലും ബിസിനസ് താല്പര്യമുള്ള ആളുകൾ കടന്നു വന്നപ്പോഴത്തേക്ക് അവരെ നേഴ്സറി ഇട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് തന്നെയാണിത്. അപ്പൊ ആ ബിസിനസ് ചെയ്യാൻ വന്ന ആളുകള് അവർക്ക് എനിക്ക് തോന്നുന്നത് വളരെ നാമമാത്രമായിട്ട് ആളുകളെ നമ്മുടെ കയ്യിൽ നിന്നും മദർ പ്ലാന്റ് വാങ്ങിച്ചുകൊണ്ട് പോകും. ബാക്കിയെല്ലാം ഈ പറഞ്ഞ മുമ്പേ പറഞ്ഞ രണ്ട് മൂന്ന് ടൈപ്പ് കിട്ടുന്നിടത്തുനിന്ന് എവിടുന്നെങ്കിലും ശേഖരിക്കും, ശേഖരിച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയ വിലക്ക് ശേഖരിക്കുക, ശേഖരിച്ചിട്ട് അത് അവിടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് പിറ്റേ വർഷം ആളുകൾക്ക് കൃഷിക്കാർക്ക് കൊടുത്തു വിടുക. അപ്പൊ അങ്ങനെ കൊടുത്തു വിടുമ്പോൾ ഈ അതെനിക്ക് തോന്നുന്നൊരു 90% നേഴ്സറിക്കാരും അങ്ങനെ ചെയ്യും. അത് മദർ പ്ലാന്റ് എടുക്കാനായിട്ട് മെനക്കെട്ടുന്ന ആളുകളില്ല. അപ്പൊ അത് ആളുകളിൽ എത്തുമ്പോഴും ഇതേ ക്രൈസിസ് തന്നെ ഉണ്ടാകും. ഈ കൊണ്ടുപോകുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ദോഷവും കൊടുത്തുവിടുന്ന ആളിന് അതിന്റെ ഒരു ഗുണവും ഉണ്ടാകുക. അപ്പൊ അതിനകത്തൊരു മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആത്മാർത്ഥ്യം ഒന്നും അതിനകത്ത് കാണുന്നില്ല. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തില് നമ്മള് ഇപ്പൊ നമ്മുടെ നാട്ടില് നടക്കുന്ന ഒരു പ്രൊസീജിയർ. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല തൈ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇനിയിപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാന് പലപ്പോഴും ഇപ്പൊ സുരേഷ് സാർ ഇത് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സബ്ജക്ട് പറയുന്നത്, കാരണം എനിക്കിത് പറയാൻ താല്പര്യം ഉണ്ടായിരുന്ന വിഷയമല്ല. സാമൂഹ്യത്തിലുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് വീണ്ടും അത് ഞാൻ അതിന്റെ മറുപടി തരുന്നത് ഇത്രയാണ്. ഞാന് ശരിയായ കർഷകരോട് ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ നല്ലൊരു വിത്ത് തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ വരാം, ഞാൻ വരണമെന്ന് ഒരിക്കലും പറയില്ല, വന്നാൽ കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ ചതിക്കുഴിയിൽ പോയി വീഴുന്നൊരു ചോദ്യം ഞാനത് ചോദിക്കുന്നത്. എനിക്കത് ഞാൻ പറയല്ലേ താല്പര്യം ഇല്ലാത്തൊരു വിഷയമാണെങ്കിലും സാർ ചോദിച്ചുകൊണ്ടാണ് പറയാൻ തയ്യാറാകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മൂന്ന് കാറ്റഗറി പെട്ട സാധനം എടുത്തുകൊണ്ട് വെക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു മനുഷ്യന് 15 ഇയാൾക്ക് കിട്ടുന്ന ഈ നല്ല വിത്തിനം മോശമായി കഴിഞ്ഞാൽ അയാൾ പ്ലാന്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് എടുത്ത് വരുമ്പോൾ 4 കഴിയും. അഞ്ചാമത്തെ വർഷമേ തനി ഗുണം ചോദ്യം പിടികിട്ടു, അപ്പോഴത്തേക്ക് ഒന്നെങ്കിൽ വെട്ടിക്കളയണം അല്ലെങ്കിൽ അത് സഹിക്കണം. അങ്ങനെ സഹിക്കാൻ പോയാൽ അതിന്റെ ലൈഫ് ലോങ് ജീവിതം മുഴുവനും അത് സഹിച്ചോണ്ടിരിക്കണം. ഇയാളിത് മാറ്റി വേറെ നല്ല എടുത്തുകൊണ്ട് നട്ടേക്കാന്ന് വെക്കുമ്പോൾ ഈ 3 പോയി 4 പോയി പിന്നെ ഒരു 2 കൂടെ പിന്നെയും പോകും. ചുരുക്കത്തില് 5-6 ഈ കൃഷിക്കാരനെ നഷ്ടപ്പെടുക. അപ്പൊ ഇവിടെ ഈ നഷ്ടപ്പെടുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെലവഴിക്കപ്പെടുന്ന പണം ഭയങ്കര എമൗണ്ട് ആണ് മുടക്കി നമ്മൾ കയറി വരുന്നത്. അപ്പം ഇവിടെ ഈ കൊടുക്കുന്ന ആളുകൾക്ക് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഈ കൃഷിക്കാരന് അത് സോൾവ് ചെയ്യാൻ പറ്റിയാണ്. ഇവിടെ എന്താ വെച്ചാല് ഒട്ടുമിക്ക ആളുകൾക്കും എങ്ങനെയല്ല ഊരി എടുക്കണം, വിറ്റ് കാശാക്കണം എന്നുള്ളൊരു തോന്നലാണ്. ഒരു കൃഷിക്കാരൻ്റെ ഒരു റീപ്ലാന്റ് മാറിക്കഴിഞ്ഞ് അടുത്ത റീപ്ലാന്റിലേക്ക് വരുമ്പോൾ ശരിക്കു പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിന്റെ പകുതിയാണ് മാറുന്നത്. 15 പകുതി മാറുകയാണ്. ഒരു മനുഷ്യായുസിന്റെ പകുതിയാണ് ഇതുവഴി നഷ്ടപ്പെടുന്നത്. പിന്നെ രോഗം വന്നത് നമുക്കറിയാം, നല്ല ചെടിയായിട്ട് ഇന്ന് പോലും രോഗം ബാധിച്ചത് മുഴുവനും എങ്ങനെയും പറിച്ച് കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുന്ന വോഡെഴുതി വെച്ചും ഏജന്റുമാരെ വെച്ചും ഒക്കെ വിൽക്കുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ട്. അപ്പൊ ഇവരോടെല്ലാം എനിക്ക് പറയാനുള്ള ഒരൊറ്റ മെസ്സേജ്, ഈ കണക്ക് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ, ഒരു കൃഷിക്കാരൻ, ഒരു പാവപ്പെട്ട മനുഷ്യന് ആകപ്പാടെ ചൊവ്വേനര കിട്ടുന്നത് ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് 15 ഈ 15 ഒരു റീപ്ലാന്റിങ് പീരീഡ് നഷ്ടപ്പെട്ടാൽ അയാൾക്ക് വരുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ നേരെ പകുതിയാണ്, കൃത്യം പകുതിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആര് വേണമെങ്കിലും സാധനം കൊടുത്തോളൂ, എനിക്ക് യാതൊരു വിരോധവും ഇല്ല. എൻ്റെ പേര് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. ഞങ്ങളാണ് ഈ ഏലത്തട്ട വിൽപ്പനയ്ക്കൊന്നും നിങ്ങൾ എല്ലാവരും എഴുതി വെച്ച് കൊടുത്തു. ഇവിടെ ആരും തടസ്സപ്പെടുത്താൻ വരില്ല, ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ആരും വരില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ആ വാങ്ങിച്ച് നിങ്ങൾക്ക് 10 തരുന്ന ആ മനുഷ്യനോട് നിങ്ങൾ ഒരല്പം എന്നാ പറയുന്നത് ഒരു സ്നേഹമെന്നല്ല, ഒരു കടമ്പ നിർവഹിക്കും. നല്ല സാധനം കൊടുക്കുക. നിങ്ങൾക്ക് ഇനി നേഴ്സറി ഇടണോ? നിങ്ങൾ ഇവിടെ നിന്നൊരു 5 മദർ പ്ലാന്റ് എടുത്തുകൊണ്ട് ചെയ്യുന്നിട്ട് നമ്മുടെ പ്ലേറ്റ് അത് പ്രധാനപ്പെട്ട കാര്യം 5 അതിന്റെ അടുത്ത വർഷം അതുപോലെ തന്നെ നിങ്ങൾ കേട് ബാധിച്ചത് ഒരു കാരണവശാലും മറ്റൊരു കർഷകന് കൊടുക്കരുത്. അത് വെട്ടിപ്പറിച്ച് കളഞ്ഞേക്കണം വേണ്ടെങ്കിൽ.
അതുപോലെ റീപ്ലാന്റ് ചെയ്യാനുള്ള ആളുകൾ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 8 വർഷം അതിനകത്തു നിന്ന് കിട്ടാവുന്ന ആദായം മുഴുവൻ എടുത്തു എടുത്തു കഴിഞ്ഞേച്ച് നിങ്ങളെപ്പോലെ കൃഷി ചെയ്യാൻ വരുന്ന മറ്റൊരു കർഷകന് അവൻ്റെ ആയുസ് മുഴുവനും നശിപ്പിക്കത്തക്ക തരത്തിൽ ആ സാധനം പിന്നെ വിൽക്കരുത്. ഓക്കെ, നിങ്ങളത് ആദായം എടുത്തോളൂ, അത് കഴിഞ്ഞ് വെട്ടിക്കളഞ്ഞിട്ട് അടുത്ത നല്ല സാധനം കൊണ്ടുവന്ന് ആരെങ്കിലും കൃഷി ചെയ്യട്ടെ, വേറൊരാളാണെങ്കിലും ചെയ്യട്ടെ, അതാണ് എനിക്ക് തരാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഇത്രയേ ഉള്ളൂ, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മദർ പ്ലാന്റിൻ്റെ ഇത് നോക്കിയിട്ട്, വിത്തുകൾ നോക്കിയിട്ട് അല്ലെ തട്ടകൾ നോക്കിയിട്ട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക.